നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. കുറച്ച് വോട്ടുകൾ വയനാട്ടിൽ കിട്ടാൻ വേണ്ടി വഖഫിന്റെ പേരിൽ ക്രിസ്ത്യാനികളെയും ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിൽ അടുപ്പിക്കാനാണ് ശ്രമം. വയനാട്ടിലൊരു പ്രത്യേകതയുണ്ട്, അവിടെ എല്ലാ മതസ്ഥരും സമാനതകളില്ലാതെ ഒത്തൊരുമയോടെ ജീവിക്കുന്ന നാടാണത്. അത് കൃത്യമായി തന്നെ ടി സിദ്ദിഖ് എന്ന കൽപ്പറ്റ MLA വീണ്ടും വീണ്ടും എടുത്തു പറയുന്നുണ്ട്. പ്രചരണത്തിൻ്റെ ചുമതല മുഴുവൻ കൃത്യമായും UDFന്റെ വഹിക്കുന്നത് ടി സിദ്ദിഖും ബത്തേരി MLA ആയ IC ബാലകൃഷ്ണനും തന്നെയാണ്. അതുകൊണ്ട് തന്നെ വയനാട്ടിൽ ഭൂരിപക്ഷം 500,000 എന്നത് കൃത്യമായും നടക്കും എന്നുള്ളത് സിദ്ദിഖ് തന്നെ പറയുന്നുണ്ട്. എന്നാൽ താൽക്കാലികമായി വർഗീയ ലഹളയുണ്ടാക്കി വോട്ടുകൾ ഭിന്നിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമം BJPയുടെ ഭാഗത്തു നിന്നും തുറന്നു കാട്ടപ്പെടേണ്ടതായുണ്ട്. BJP 2014 പ്രകടന പത്രികയിലെ 17-ാമത്തെ പേജിൽ 8-ാമത്തെ ഖണ്ഡികയിൽ പറയുന്ന ഒരു കാര്യം ഇതിനോട് അനുബന്ധിച്ച് അദ്ദേഹം കൃത്യമായി മാധ്യമങ്ങളുടെ മുമ്പിൽ പറഞ്ഞിരിക്കുന്നു. മുസ്ലിം ആത്മീയ നേതാക്കളുമായി ചർച്ചകൾ നടത്തി ഞങ്ങൾ വഖഫിൻ്റെ അന്യാധീനപ്പെട്ടുപോയ സ്വത്ത് തിരിച്ചു പിടിച്ച് വഖഫിന് കൈമാറും, വഖഫ് ബോർഡിനെ ശക്തിപ്പെടുത്തും. ഇതാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്ന വാക്യം. അതായത് അത് ന്യൂനപക്ഷ വോട്ട് കൂടി കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ എന്നുള്ള രീതിയിൽ നടത്തിയതാണോ എന്ന ചോദ്യമാണ് അവിടെ ചോദിക്കപ്പെടുന്നത്. ഇപ്പോൾ മുനമ്പത്തെ വിഷയം ഉന്നയിച്ചുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ അവിടെ ചേരിതിരിവുണ്ടാക്കാൻ BJP ശ്രമിക്കുന്നത്. കുറേയധികം ദിവസങ്ങളിലായി മുനമ്പത്തെ വിഷയം മാത്രമാണ് ചർച്ച ചെയ്യാൻ അവർ ആലോചിക്കുന്നത്. അവർ അതുതന്നെയാണ് എല്ലാ പ്രചരണ മേഖലയിലും ഉയർത്തിക്കാട്ടുന്ന വിഷയം. അതുതന്നെയാണ് അവർ അവരുടെ ലൗഡ് സ്പീക്കറിലൂടെ പ്രസംഗിച്ചുകൊണ്ട് നടക്കുന്നതും ഓരോ മുക്കിലും മൂലയിലും പ്രസംഗിക്കുന്നതിൽ നവ്യ ഹരിദാസ് എടുത്തു പറയുന്നതും. അതായത് കൃത്യമായൊരു ഉദ്ദേശത്തോടെയാണ് അവർ വന്നിരിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കെട്ടിവെച്ച കാശ് തിരിച്ചു പിടിക്കാൻ ഇത് തന്നെ ധാരാളം, ഈ വർഗീയ വിഷയം തന്നെ ധാരാളം എന്നതാണ് BJPയുടെ ഇപ്പോഴത്തെ കണ്ടുപിടുത്തം. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ, പൊതു തെരഞ്ഞെടുപ്പിൽ BJPക്ക് ലഭിച്ച വോട്ട് ഷെയറിൽ നിന്നും ഒരു ഇഞ്ച് പോലും കൂടില്ല എന്ന ഗ്രൗണ്ട് സർവേ റിപ്പോർട്ടുകൾ മനസ്സിലാക്കിയാണ് കളി മാറ്റിക്കളിക്കാൻ ഇപ്പോൾ BJP തയ്യാറായിരിക്കുന്നത്. ഇതിനിടയിൽ ചൂരൽമലയിലും മുണ്ടക്കയിലും ഉണ്ടായ ദുരന്തത്തിൻ്റെ ആഘാതം എന്തുമാത്രമാണെന്ന് പഠിക്കാൻ കേന്ദ്രത്തിന് കഴിഞ്ഞില്ല. കേന്ദ്രം ഒരുവിധ സഹായവും നൽകിയില്ല. കേന്ദ്രത്തിനോട് കേണപേക്ഷിച്ച കേരള സർക്കാർ, അതിനകത്ത് LDF എന്നോ UDF എന്നോ വ്യത്യാസമില്ലാതെ കേണപേക്ഷിച്ചിട്ടും യാതൊരുവിധ നടപടിയും ഉണ്ടായില്ല. യുദ്ധകാലാടിസ്ഥാനത്തിൽ സഹായം നൽകും എന്ന് പറഞ്ഞതല്ലാതെ, സൈനികർ വന്നന്ന് ബെയിലിപ്പാലം നിർമ്മിച്ചു എന്നുള്ളതല്ലാതെ പിന്നെ അതിനുശേഷം യാതൊരു നടപടിയും നടന്നില്ല എന്നുള്ളതാണ് വസ്തുതാപരമായിട്ടുള്ള കാഴ്ച. അതായത് വയനാട് പ്രിയങ്കാ ഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും കുടുംബ മണ്ഡലമാണ് എന്നാണ് BJP ആദ്യം മുതൽക്കേ പറഞ്ഞിരുന്നത്. ഇതെന്താ കുടുംബ മണ്ഡലമായി കൈവശം വയ്ക്കാൻ കുത്തക ഭൂമിയോ അതോ പാട്ട ഭൂമിയോ എന്നൊക്കെ BJP കളിയാക്കുകയുണ്ടായി. അതിനുശേഷം പിന്നെയാണ് മുനമ്പത്തെ വിഷയം കണ്ടുപിടിച്ച് അത് വർഗീയ വിഷയമാക്കി ആളിക്കത്തിച്ച് അവിടെ വഷളാക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്. അല്ലെങ്കിൽ BJPയുടെ സ്വഭാവം അങ്ങനെയാണ്. മണിപ്പൂരിൽ നോക്കൂ, എല്ലാം വെടക്കാക്കി തനിക്കാക്കുക എന്നുള്ളതാണ് BJPയുടെ ഒരു സ്വരം. സമാധാനമായി കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന നാട്ടുകാരെ തമ്മിലടുപ്പിക്കുക, അതുവഴി വലിയ രീതിയിലുള്ള നേട്ടം ധ്രുവീകരണത്തിൻ്റെ പേരിൽ കൊയ്തെടുക്കുക. കൃത്യമായി തന്നെ കോൺഗ്രസ് പറയുന്നു ജാഗ്രത വേണം, കാരണം അവിടുത്തെ പ്രകൃതിക്ഷോഭത്തെക്കാൾ വലിയ നാശം വിതയ്ക്കാനാണ് അവരുടെ ശ്രമമെന്നത് വ്യക്തമാണ്.